Bu videoyla ilgili soruyorum. İnden de videoyu kamerada bakalım bozuldu. İrbedine en duvarda dağılıp gelen 3 smartphone'ı galana. Bu 3 smartphone'ı galdayım. Features'ın yarısını dilana, numarayı phone'ı galay, compare edin bakalım ne de bozuldu. İdil ende bir opinion, bu phone'ı galda features'ın yarısını dil ende opinion ano, eni ki olada, adanın yani bunu bari share edeyim bozuldu. Alave, bu phone'ı gal unbox edip gani ki, alengile bu phone'de oru features edip gani ki olmuyor. Oru sadece karın oru smartphone bağım bozuldu. Ende ki kariğinle sırdi galam. Ende ki features'ın bakalım. Ende ki kariğinle 3 phone'ı galilim. Oraya böyle olurdu. Endek vitiyasınglarını 3 fonlarla olurdu. Turangi kariğinlerle matra mayrıkı namlı videoları nokam bozdu. Adayda oraya alıkoru fon vangan endek kariğinlerana bir fonu latiyavishmayı da verendir. Adı 3 fonlarla mundo illiyo. Turangi kariğinlerana namlı manisela kariğinlerde bozdu. Adi de fonu Redmi Note 9 Pro Max'in varayı da bozana. 2 amatte Realme 6 Pro. 3 amatte ipm kariğinle dosam launchida Samsung'de M31S'in varayı da bozana. Bu 3 fonlarlayım price range'e ഒരു പോലെയാണ് ഇതിനു മുൻപ് ഞാൻ ഒരു കമ്പാരിസൺ വീഡിയോ അപ്‌ലോഡ് ചെയ്തിരുന്നു Samsung M31S ഉം Poco X2 ഈ രണ്ട് ഫോണുകളുടെ കമ്പാരിസൺ വീഡിയോ അപ്‌ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഫോണുകളുടെ weight നമുക്ക് ആദ്യം നോക്കാം Redmi Note 9 Pro Max-ന്റെ weight 209 ഗ്രാം ആണ് Realme 6 Pro-യുടെ weight 202 ഗ്രാം ആണ് അതേപോലെ തന്നെ M31S-ന്റെ weight 203 ഗ്രാം ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും weight കുറവുള്ള ഫോണാണ് നമ്മുടെ Realme 6 Pro എന്ന് പറയുന്ന ഫോൺ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മുൻപോട്ടുള്ള സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതിന്റെ വിഡ്ത് നോക്കി കഴിഞ്ഞാൽ Redmi Note 9 Pro-യുടെ വിഡ്ത് 8.8 ഉം Realme 6 Pro-യുടെ 8.9 Samsung-ന്റെ 9.3 ആണ്. വിഡ്ത് ഏറ്റവും കുറവുള്ള ഫോണാണ് Redmi Note 9 Pro Max എന്ന് പറയുന്ന ഫോൺ. അതായത് കുറച്ചുകൂടി ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും Redmi Note 9 Pro Max എന്ന് പറയുന്ന ഫോൺ. Samsung ആണ് 9.3 ഉണ്ട് ഇതിന്റെ വിഡ്ത്. ഈ ഫോണിന്റെ വിഡ്ത്തും ഇതിന്റെ വെയിറ്റും ഇത്രയും കൂടാനുള്ള കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററിയാണ്. 6000 mAh big battery ആണ് സാംസങ്ങിന്റെ M31S ൽ കൊടുത്തിരിക്കുന്നത് Realme 6 Pro ൽ 4300 mAh ന്റെ ബാറ്ററി ആണ് അതുപോലെ Redmi Note 9 Pro Max ൽ കൊടുത്തിരിക്കുന്നത് 5020 mAh അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സാംസങ് തന്നെയാണ് 6000 mAh ന്റെ ബാറ്ററി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബാക്കി സെർവ് വാല്യൂ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ സെർവ് വാല്യൂ നോർമൽ സെർവ് വാല്യൂ എത്രയാണോ അത്രയുമാണ് ഈ മൂന്ന് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത് മൂന്ന് ഫോണുകളുടെയും കളർ വേരിയന്റ് കൊടുത്തിട്ടുണ്ട് Redmi Note 9 Pro യുടെ മൂന്ന് കളർ വേരിയന്റും Realme രണ്ട് കളർ വേരിയന്റും M31 രണ്ട് കളർ വേരിയന്റിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ നോക്കി എടുക്കാനുള്ള ഒരു ഓപ്ഷനോട് കൂടുതലുള്ള Redmi Note 9 Pro യിലാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ Samsung M31S എന്ന് പറയുന്ന ഫോണാണ് കാരണം നല്ല കിടിലൻ ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് സാംസങ്ങിൽ നിന്ന് ലഭിക്കും മറ്റു ഫോണുകളിൽ ബാറ്ററി എത്ര പോരാ എന്നല്ല ഞാൻ പറയുന്നത് Redmi Note 9 Pro യിൽ 5020 mAh ന്റെ ബാറ്ററി ഉണ്ട് പക്ഷേ റിയൽമിയിൽ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാറ്ററി ഇത്രയും കുറയുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലും മുമ്പോട്ടുള്ള സെക്ഷനുകളിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്കൊക്കെ വരുമ്പോൾ ഈ ബാറ്ററി ഇത്രയും കുറയുന്നതുകൊണ്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ടുള്ള സമയത്ത് മനസ്സിലാക്കാം ഇനി നമുക്ക് ഈ ഫോണുകളുടെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം Redmi Note 9 Pro Max-ന്റെ ഡിസ്പ്ലേ സൈസ് 6.67 ഇഞ്ച് ആണ് ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് ഡിസ്പ്ലേ ആണ് Redmi Note 9 Pro Max-ൽ കൊടുത്തിരിക്കുന്നത് റിയൽമി 6 പ്രോയിലെ 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് രണ്ട് ഫോണുകളിലും ഒരേ പോലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ഡിസ്പ്ലേ സൈസ് വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ സാംസങ്ങിലേക്ക് വരുമ്പം 6.5 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ അംബ്ലോയിഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ് കിടിലൻ ഡിസ്പ്ലേ കാരണം അംബ്ലോയിഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കുറേ അധികം വീഡിയോസും അല്ലെങ്കിൽ മീഡിയയിലൊക്കെ അതായത് യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ അംബ്ലോയിഡ് ഡിസ്പ്ലേയിൽ നിന്നായിരിക്കും മറ്റ് രണ്ട് ഡിസ്പ്ലേയെക്കാളും കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഈ ഫോണുകളുടെ റീഫ്രഷ് റേറ്റ് ഒന്ന് നോക്കാം 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ കൊടുത്തിരിക്കുന്നത് റിയൽമി 6 പ്രോയിൽ 90 ഹെർട്സ് ആണ് 90 ഹെർട്സ് റീഫ്രഷ് റേറ്റ് നമുക്ക് നൽകുന്ന ഒരു ഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ പോക്കോ S2 എന്ന് പറയുന്ന ഫോൺ സെയിം ഐ പി എസ് ഡിസ്പ്ലേ ആണെങ്കിലും അതിലും 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട് സാംസങ്ങിലേക്ക് വരുമ്പോഴും 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത് അപ്പം നിങ്ങൾക്കിവിടെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 6 പ്രോ ആയിരിക്കും നല്ലത് കാരണം ഐ പി എസ് ഡിസ്പ്ലേ ആണെങ്കിലും നിങ്ങൾക്ക് 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ലഭിക്കും ഒരു സ്മൂത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും പിന്നെ ആദ്യത്തെ രണ്ട് ഫോണുകളിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് സാംസങ്ങിലേക്ക് വരുമ്പം ഗ്ലാസ് പ്രൊട്ടക്ഷൻ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3 ലഭിക്കുന്നുള്ളൂ
അപ്പം ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ നിങ്ങളുടെ ഇഷ്ടം ഏതാണ്. നിങ്ങൾക്ക് സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെങ്കിൽ റിയൽമി സിക്സിലേക്ക് പോകണം, അതല്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫോണുകൾ റിയൽമി സിക്സ് പ്രോയും M31S ആണ്. കാരണം റെഡ്മി നോട്ട് 9 പ്രോ മാക്സിന് നമുക്ക് IPS ഡിസ്പ്ലേ ആണ്, ഒപ്പം തന്നെ 90 Hz റീഫ്രഷ് റേറ്റ് നൽകിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് റിയൽമി സിക്സ് പ്രോയിൽ 90 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ M31S നമുക്ക് 60 Hz റീഫ്രഷ് റേറ്റ് ഉള്ളൂ എങ്കിലും നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോണുകൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരും, ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. റെഡ്മി നോട്ട് 9 പ്രോയുടെ ബാക്ക് കേസ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോടുകൂടി, അതായത് ഗ്ലാസ് ബാക്ക് കേസ് ആണ് നമുക്ക് നോട്ട് 9 പ്രോയിലും റിയൽമി സിക്സ് പ്രോയിലും ലഭിക്കുന്നത്. പക്ഷേങ്കിൽ സാംസങ് M31 വരുമ്പോൾ അത് പോളി കാർബണേറ്റ് ബാക്ക് കവർ ആണ് ലഭിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ബാക്ക് കവർ ലഭിക്കുമ്പോൾ താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ഒരു ബാക്ക് കേസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20,000-25,000 രൂപയൊക്കെ മുടക്കി നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ അത് താഴെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിന്തിച്ച് തെറി പോകാതെയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ ബാക്ക് കേസ് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ പരിപാടി തീരും. പോളികാർബണേറ്റ് ബോഡിയിൽ പെട്ടെന്ന് ഫോൺ ചിന്തിച്ച് തെറി പോകത്തില്ല, പക്ഷേങ്കിൽ സ്ക്രാച്ചസൊക്കെ ഒരുപാട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പോളികാർബണേറ്റ് ഗ്ലാസ് ഫിനിഷിംഗ് ആണ് M31S നൽകിയിരിക്കുന്നത്. പിന്നെ മൂന്ന് ഫോണുകളിലും സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിരിക്കുന്നത്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ M31S സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ്. റിയൽമി 6 പ്രോയിൽ നമുക്ക് ഡ്യുവൽ പഞ്ച് ഹോൾ ക്യാമറ ലഭിക്കും. നമ്മൾ മുമ്പുള്ള വീഡിയോയിലെ X2 നമുക്ക് ഡ്യുവൽ പഞ്ച് ഹോൾ ക്യാമറയാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതുകൂടി ഈ വീഡിയോയിൽ ചേർത്ത് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു 5-6 ഫോണുകൾ 24,000 രൂപയുടെ ഉള്ളിലുള്ളത് ഫോണുകളെ കുറിച്ചുള്ള ടോട്ടലായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പോക്കോ X2 ഇതിൻ്റെ ഇടയ്ക്കോട്ട് വലിച്ചോണ്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ് ആകേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സർ സൈഡിലേക്ക് ഒന്ന് പോവാം. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം പ്രോസസ്സർ തന്നെയാണ് റിയൽമി 6 പ്രോയിലും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സാംസങ്ങിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. സാംസങ് അവരുടെ സ്വന്തം പ്രോസസ്സറായ എക്സിനോസ് 9611 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ മറ്റ് രണ്ട് പ്രോസസ്സറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ രണ്ട് പ്രോസസ്സറുകളുടെ 7 അയലോക്കത്ത് വരാനുള്ള ഒരു യോഗ്യതയില്ലാത്ത പ്രോസസ്സറാണ് ഈ സാംസങ്ങിൻ്റെ എക്സിനോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളൊരു നല്ല രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ ഉദ്ദേശിച്ചാണ് ഒരു ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സാംസങ് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. കാരണം അത്രയ്ക്കൊരു നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും തരുന്ന പ്രോസസ്സറല്ല സാംസങ് ഇത് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിലുള്ള മിക്ക ഫോണുകളിലും സാംസങ് ഉപയോഗിച്ച് വരുന്ന പ്രൈസ് കട്ടിംഗ് പ്രോസസ്സറാണ് ഈ എക്സിനോസ് 9611 എന്ന് പറയുന്നത്. ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.3 GHz. അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ ടെക്നോളജി 10 nanometer ആണ്. പക്ഷേ ആദ്യത്തെ രണ്ട് പ്രോസസ്സറിൻ്റെയും ആർക്കിടെക്ചർ 8 nanometer ആണ്. 8 nanometer ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പവർ എഫിഷ്യൻ്റ് ആയിരിക്കും, ഹീറ്റിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും ഈ 8 nanometer ടെക്നോളജിയിലുള്ള പ്രോസസ്സറിൽ. ആദ്യത്തെ രണ്ട് പ്രോസസ്സറുകളും ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.3 GHz. ആദ്യത്തെ രണ്ട് പ്രോസസ്സറുകളുടെയും CPU Adreno 618 ആണ്. സാംസങ് എക്സിനോസിൻ്റെ Mali-G72 എന്ന് പറയുന്ന CPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് Antutu ബെഞ്ച്മാർക്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഫോണുകളും Android 10 ലഭിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ കസ്റ്റം UI ആണ് മൂന്ന് ഫോണുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഫോൺ റെഡ്മി നോട്ട് 9 പ്രോയിലെ MIUI ആണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ റിയൽമി 6 പ്രോയിലെ അവരുടെ സ്വന്തം UI റിയൽമി UI. മൂന്നാമത് One UI സാംസങ്ങിൻ്റെ One UI. അപ്പോൾ ഈ മൂന്ന് UIകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ചൈനീസ് ബ്രാൻഡുകളാണ് ആദ്യത്തെ രണ്ട് ബ്രാൻഡുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് റെഡ്മി എന്ന് പറയുന്നത്. ഇവരുടെ എല്ലാ UIയിലും അവർ അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ പോക്കോയിലായാലും റെഡ്മി ഫോണുകളിലായാലും ഒക്കെ തന്നെ അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ MIUI ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു UI ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് MIUIയിൽ ലഭിക്കും കമ്പയർ ടു സാംസങ്ങിന്റെ One UI. പിന്നെ റിയൽമി UIയിൽ MIUIയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കുറച്ചുകൂടി ക്ലീൻ ഇന്റർഫേസ് നിങ്ങൾക്ക് റിയൽമിയിൽ ലഭിക്കും. ഈ അഡ്വർടൈസ്മെന്റ് ഒന്നും അധികം റിയൽമിയിൽ വരുന്നില്ല. പിന്നെ One UIയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ക്ലീൻ ഇന്റർഫേസ് ആണ്, വലിയ അഡ്വർടൈസ്മെന്റ് ഇല്ല, ഒരു സ്റ്റോക്ക് എക്സ്പീരിയൻസ് ലഭിക്കത്തില്ല എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു UI ആണ് One UI. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും സാംസങ് ഈ മറ്റ് രണ്ട് ഫോണുകളെക്കാളും മുന്നിലാണെന്നാണ്
എനിക്ക് പറയാനുള്ളത് കാരണം രണ്ട് ചൈനീസ് ബ്രാൻഡുകളെ ഒരു നോൺ ചൈനീസ് ബ്രാൻഡിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും നമ്മൾ ദിവസേന ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം സാംസങ് ആ ഒരു കാര്യത്തിൽ ബെറ്റർ ആയിരിക്കും. അത് നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾക്ക് ചൈനീസ് ഫോൺ വേണോ അതോ നോൺ ചൈനീസ് ഫോൺ വേണോ ഇന്ത്യൻ ബ്രാൻഡ് വേണോ, ഇതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഫീച്ചേഴ്സ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞു തരാനുള്ള ഒരു ബാധ്യത എനിക്കുള്ളൂ. നിങ്ങൾ ബാക്കി ഡിസൈഡ് ചെയ്യുക എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പിലേക്ക് പോവാം. മൂന്ന് ഫോണുകളുടെയും ക്യാമറയുടെ കാര്യത്തിൽ മൂന്ന് ഫോണുകളും ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. മൂന്ന് ഫോണിനും 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ബാക്ക് ക്യാമറ നൽകിയിരിക്കുന്നത്. മൂന്ന് ഫോണിൽ നമുക്ക് 4 ക്യാമറകൾ വീതം ലഭിക്കുന്നുമുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോയിലെ 4 ക്യാമറയിൽ ആദ്യത്തെ ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, പിന്നെ വൈഡ് ആംഗിൾ ലെൻസ്, പിന്നെ മാക്രോ ലെൻസ്, അങ്ങനെ മൂന്നാല് ലെൻസുകൾ കൂടുതൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ സാംസങ്ങിൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമി 6 പ്രോയിലും നമുക്ക് സെയിം തന്നെയാണ്, 64, 8, 12, 2, അതായത് വൈഡ് ആംഗിൾ ലെൻസും മൈക്രോ ലെൻസും എല്ലാം കൂടെ കൂട്ടി 4 ക്യാമറ ഇതിലുണ്ട്. ഇതിലും സാംസങ്ങിൻ്റെ ഒരു സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണിലേക്ക് വരുമ്പം സോണിയുടെ സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 64 മെഗാ പിക്സൽ, 12, 5, 5, ആ രീതിയിൽ 4 ക്യാമറകളാണ് ബാക്ക് സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് ഫോണുകളും ഏകദേശം ഒരേ രീതിയിലുള്ള പെർഫോമൻസ് തരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിന് 32 മെഗാ പിക്സലിൻ്റെ സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ്. റിയൽമിയിൽ നമുക്ക് രണ്ട് ക്യാമറ ഡ്യുവൽ പഞ്ച് ഹോളാണ്, 16, 8 രണ്ട് ക്യാമറകളുണ്ട്, ഡ്യുവൽ പഞ്ച് ഹോളാണ്. രണ്ടാമത്തെ ക്യാമറ ഒരു വൈഡ് ആംഗിൾ ലെൻസോട് കൂടിയ ക്യാമറയാണ്. M31Sലേക്ക് വരുമ്പോൾ സിംഗിൾ പഞ്ച് ഹോളിൻ്റെ 32 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്യാമറ റിവ്യൂ ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നോക്കുക, ഏത് രീതിയിലാണ് ഇതിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫോണുകളുടെയൊക്കെ റിവ്യൂ ക്യാമറ റിവ്യൂ ലഭിക്കും, അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അടുത്ത ഇനി നമുക്ക് ഇതിൻ്റെ സിം കണക്ടിവിറ്റി ഒന്ന് നോക്കാം. ഈ മൂന്ന് ഫോണുകളിലും നമുക്ക് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് നൽകിയിരിക്കുന്നത്. മൂന്ന് ഫോണിലും നമുക്ക് 3.5 mAh ഹെഡ്ഫോൺ ജാക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് IR ബ്ലാസ്റ്റർ ലഭിക്കും. അതായത് നമുക്ക് ആ റെഡ്മി നോട്ട് 9 പ്രോ ഉപയോഗിച്ച് നമ്മളുടെ AC അതേപോലെ തന്നെ ഈ പറയുന്ന TV ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്കൊന്ന് പോകാം. ഏത് വില നിലവാരത്തിലാണ് ഈ ഫോണുകൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന് പറയുന്ന ഫോൺ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ അന്നേരത്തേക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഈ ഫോൺ അധികം സെയിലൊന്നും ആയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫോൺ സെയിലിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില 15,000 രൂപ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ പ്രൈസൊക്കെ കൂടി 17,000 ബേസ് വേരിയൻ്റ്. ഇതിൻ്റെ 6GB 128GBക്ക് 18,500 രൂപയാണ്. അതേപോലെ തന്നെ 8GB 128GBക്ക് 20,000 രൂപയാണ് വില. റിയൽമി 6 പ്രോയിലേക്ക് പോകുമ്പം 6GB 64GB സ്റ്റോറേജ് ഉള്ള ഫോണിന് 18,000 രൂപയും 6GB 128GBക്ക് 19,000 രൂപയും 8GB 128GBക്ക് നമുക്ക് 20,000 രൂപയാണ് കൊടുക്കേണ്ടത്. സാംസങ്ങിലേക്ക് വരുന്നുണ്ടെ അത് ഇച്ചിരി കൂടുതലാണ്. ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 19,500 കൊടുക്കണം, പിന്നെ 8GB 128GBക്ക് 21,500 രൂപയും കൊടുക്കണം. അപ്പോൾ ഈ ഫോണുകളുടെ ഏകദേശം ഒരുമാതിരിപ്പെട്ട ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏത് ഫോൺ നമ്മൾ വാങ്ങും, അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക, ഈ മൂന്ന് ഫോണുകളും മൂന്ന് കമ്പനികളും ഈ ഫോണുകളിൽ അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കൊടുത്ത് ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഫോണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മൂന്ന് ഫോണുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നിലും ചില കാര്യങ്ങളിൽ ചില കമ്പനി പുറകിലേക്കും ചില കാര്യങ്ങളിൽ മുന്നിലേക്കും പോയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം മൂന്ന് കമ്പനികൾ ഏകദേശം ബാലൻസിങ്ങിലാണ് ഈ ഫോണുകൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഏത് വാങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്മൂത്ത് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഫോൺ വാങ്ങുന്നതെങ്കിൽ, ബാറ്ററി കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, ഏകദേശം നല്ലൊരു പ്രോസസ്സറോട് കൂടി ലഭിക്കുന്ന ഫോണാണ് റിയൽമി 6 പ്രോ എന്ന് പറയുന്ന ഫോൺ. കാരണം ഇതിൽ 90Hz അതിൻ്റെ റീഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്, IPS ഡിസ്പ്ലേ ആണ്, പക്ഷേ ബാറ്ററി കപ്പാസിറ്റി ഇച്ചിരി കുറവാണ്. ഇനി നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോ മാക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് 60Hz റീഫ്രഷ് റേറ്റ് ആണെങ്കിലും 5500mAh ബാറ്ററി നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. നല്ലൊരു പ്രോസസ്സറ് ലഭിക്കുന്നുണ്ട്, Snapdragon 720G എന്ന് പറയുന്ന പ്രോസസ്സർ. അപ്പം മറ്റ് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസും കുറച്ച് കൂടുതലാണ്. 6.67 inch ഡിസ്പ്ലേ ആണ് ഈ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന് പറയുന്ന ഫോണിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഏത് ഫോണിലേക്ക് പോകണമെന്നുള്ളത്. ഇനി സാംസങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അടിപൊളി ഡിസ്പ്ലേ ഉള്ള ഫോണാണ്, നമ്മളൊരു ഡിസ്പ്ലേ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് സാംസങ് M31S എന്ന് പറയുന്ന ഫോണ്. ഇനി നിങ്ങൾക്ക് അടിപൊളി ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയൊരു ഫോണാണ് M31S എന്ന് പറയുന്ന ഫോൺ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇതിൻ്റെ പ്രോസസ്സർ നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം സാംസങ് ഈ ഒരു പ്രോസസ്സർ മാറ്റി ഈ ഒരു കാലത്തിനൊത്ത് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രോസസ്സർ അല്ലെങ്കിൽ 730G ഇങ്ങനെയൊക്കെയുള്ള
പ്രോസസറോട് കൊടുത്താണ് ഒരു മിഡ് റേഞ്ച് ഫോണുകൾ വിപണിയിലെത്തിക്കുന്നത്. അപ്പം സാംസങ് മാത്രം എത്രയും പൈസ കുറച്ചിട്ടൊരു പ്രോസസ്സറുമായിട്ട് വരാൻ പറ്റുമോ അതാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേങ്കിൽ ആ പ്രോസസ്സറിൻ്റെ ഒരു കുറവ് അവർ കോംപ്രമൈസ് ചെയ്തിരിക്കുന്ന ഈ അംബ്ലോയിഡ് സ്ക്രീനും ബിഗ് ബാറ്ററിയും ഒക്കെ കൊടുത്തിട്ടാണ്. മനസ്സിലായല്ലോ. അപ്പം മൂന്ന് ഫോണുകളും അവരുടേതായിട്ടുള്ള തലത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ നടത്തിയാണ് ഈ ഫോണുകൾ വിപണിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പറയാനുള്ളത്. മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ ടോട്ടലി 20,000 രൂപയുടെ താഴെ ലഭിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 4 ഫോണുകൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇനിയും കമ്പാരിസൺ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ, ഈ 4 ഫോണല്ലാതെ ഇനിയും ഫോണുകളുണ്ട് അതിൻ്റെ കൂടെ കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയുടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ മെനക്കെടുത്തുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോ കിട്ടുന്ന വ്യൂടെ നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇമാതിരി വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ട് ഒരു ലൈക്ക് കൂടെ ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പറ്റും. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. ഇതൊരു നല്ലൊരു റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.